ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നോമ്പിന് വീഡിയോ ഇട്ടാൽ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ പോയിട്ട് ഇപ്പം 2 ദിവസമേ ആയിട്ടുള്ളൂ. വന്നിട്ട് അങ്ങനെ ഫാമിലി എല്ലാം ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പണിയെല്ലാം ഉണ്ട് ഇതായിരുന്നു. അങ്ങനെ ഞാൻ നമുക്ക് മഴക്കാലത്തെല്ലാം കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പായസം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ച് അതിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. വേറെ ഒന്നുമല്ല, നമ്മുടെ കപ്പയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കപ്പ ഇങ്ങനെ ഇതുപോലെ ചെറിയ നൈസ് പീസാക്കി എടുക്കണം. ഒരു 1.5 ഇഞ്ച് നീളത്തിലാണ് ഞാൻ കനം കുറച്ചിട്ടാണ് ഉണ്ടാക്കി പീസാക്കി എടുത്തത്. അത് നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂണ് ആർക്കേജാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ആർക്കേജെല്ലാം ഭയങ്കര ഗട്ടിയായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുത്ത് അത് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ നല്ല മസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ടായണം. അത് നല്ല ഫ്രൈ ആയതിനു ശേഷം ഇതാ ഇതേപോലെ ആയിരിക്കണം. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പിന്നെ അതിനെ മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ട് കൊടുക്കുക. അത് പിന്നെ ഞാൻ 2 ടീസ്പൂണ് മിൽക്ക് മേഡാണ് ഇട്ട് കൊടുത്തത്. ആ മിൽക്ക് മേഡം ഇട്ടതിന് ശേഷം നല്ലതുപോലെ പാല് നല്ല തിളച്ച് വരണം. തിളച്ചിട്ട് കുറച്ചൊന്ന് കുറുകി വരണം. ഒരു കട്ടിയാക്കുന്നത് വരെ കുറുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കൊള്ളിക്കിഴങ്ങിൻ്റെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ, ഞാനൊരു 4 ടീസ്പൂണ് സാബുനരി വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് പായസം റെഡിയായി. പിന്നെ ഞാനൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂണ് ആർക്കേജ് ഇട്ട് കൊടുത്ത് അത് ചൂടായിട്ടാകുമ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പാണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. കാരണം ഈ മുന്തിരി ഇട്ട് കൊടുത്താൽ വേഗം കരിഞ്ഞു പോകും. അണ്ടിപ്പരിച്ച് കുറച്ച് ഡ്രൈ ആയിട്ടാകുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കണം. അതും രണ്ടും കൂടെ നല്ല ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ എന്തൊരു ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാം. ഈ പായസം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കൂടുതൽ കുടിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. പിന്നെ ഞാൻ അതിലേക്ക് വനില എസൻസാണ് ഒഴിച്ചു കൊടുത്തത്. സോറി, അത് പറയാൻ മറന്നുപോയി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കത് ഫുള്ള് കുടിച്ച് തീർക്കാമെന്നുണ്ട്. ഒരു അടിപൊളി പായസമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം എൻ്റെ വീഡിയോ. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.